അസ്സലാമലൈക്കും വറഹ്മത്തുള്ള. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അൽഫിയയിൽ അൻ നക്കിറത്തു വൽ മഅരിഫത്തു എന്നുള്ള പാഠമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നക്കിറ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. പിന്നെ അറബി ഭാഷയിൽ മഅരിഫ എന്ന് പറഞ്ഞാൽ അത് 6 ഇനത്തിൽപ്പെട്ട ഇസ്മുകളാണ് എന്നും നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഏതായിരുന്നാലും അതിൽപ്പെട്ട ഒന്നാമത്തെ ളമീറിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ളമീർ തന്നെ 2 ഇനങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഒന്ന്, മുസ്തതിറായിട്ടുള്ള ളമീർ, അതായത് നമുക്ക് കാണാൻ കഴിയാത്ത മറഞ്ഞു കിടക്കുന്ന ളമീർ എന്നർത്ഥം. പിന്നെ രണ്ടാമത്തേത് ബാരിസായ ളമീറാണ്, അതായത് പ്രകടമായിട്ട് കാണാൻ കഴിയുന്ന ളമീറുകളാണ്. ഏതായാലും ബാരിസായിട്ടുള്ള ളമീറിനെ തന്നെ നമ്മൾ രണ്ടെണ്ണമാക്കി തരം തിരിച്ചിരുന്നു. ഒന്ന് മുത്തസിലായ ളമീർ, മറ്റേതൊന്ന് മുംഫസിലായ ളമീർ. അല്ലേ, മുത്തസിലായ ളമീർ എന്ന് പറഞ്ഞാൽ ഫിഅലിനോട് ചേർന്ന് വരുന്ന ഒരു ജുംലയുടെ തുടക്കത്തിൽ വരാത്ത നിലക്കുള്ള ളമീറിനെ കുറിച്ചാണ് നമ്മൾ മുത്തസിലായ ളമീർ എന്ന് പറയുന്നത്. മുംഫസിലായ ളമീർ എന്ന് പറഞ്ഞാൽ ഫിഅലിനോട് ചേർന്ന് വരാത്ത ഒരു ജുംലയുടെ തുടക്കത്തിലൊക്കെ വരാൻ പറ്റുന്ന ളമീറിനെ കുറിച്ചാണ് പറയുക. ഇൻഷാല്ലാ അതിനെക്കുറിച്ച് അടുത്തായിട്ട് തന്നെ നമുക്ക് പഠിക്കാം. ഏതായിരുന്നാലും മുത്തസിലായ ളമീറിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും മുത്തസിലായ ളമീറാണ് എങ്കിൽ ഒരു ജുംല അതുകൊണ്ട് തുടങ്ങുകയില്ല എന്നും, എന്നുള്ളതുപോലെ മുഖ്താറായിട്ടുള്ള അഭിപ്രായ പ്രകാരം അത് ഇല്ല എന്നുള്ളതിൻ്റെ ശേഷം വരികയില്ല എന്നും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞതാണ്. ഇനി അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ളത് ഇത്തരത്തിലുള്ള മുത്തസിലായ ളമീറുകളുടെ ഇഅ്റാബുകളെ കുറിച്ചാണ്. ഓക്കെ, ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ ളമീറുകളും മബ്നിയാണ് എന്നുള്ള കാര്യമാണ്. അത് നമ്മൾ അൽ മുഅറബു വൽ മബ്നിയു എന്നുള്ള പാഠത്തിൽ തന്നെ പഠിച്ചിട്ടുള്ളതാണ്, എല്ലാ ളമീറുകളും മബ്നിയാണ് എന്നുള്ള വിഷയം. ഓക്കെ, ഏതായിരുന്നാലും മബ്നി ആയിരിക്കുമ്പോൾ തന്നെ അതിന് മഹല്ലുൽ ഇഅ്റാബ് ഉണ്ടാകും. അല്ലേ, മബ്നിയാവുക എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ളമീറുകളുടെ അവസാനം ഒരിക്കലും മാറുകയില്ല എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. എന്നിരുന്നാലും അതിന് മഹല്ലുൽ ഇഅ്റാബ് ഉണ്ടാകും. ഒന്നുകിൽ അത് നസ്ബിന്റെ സ്ഥാനത്തായിരിക്കും, അല്ലെങ്കിൽ ജറിന്റെയോ റഫ്ഇന്റെയോ ഒക്കെ സ്ഥാനത്തായിരിക്കും. അല്ലേ, ഏതായിരുന്നാലും അതിനെ കുറിച്ചാണ് നമുക്ക് അടുത്തതായിട്ട് പഠിക്കുവാനുള്ളത്. കിതാബിലേക്ക് ശ്രദ്ധിക്കുക. വകുല്ലു മുളമരിൽ ലഹുൽ ബീനായജിബ് വലഫ്ലു മാജുറാ കലഫ്ലി മാനുസീബ്. ഓക്കെ, ഒന്ന് ശ്രദ്ധിക്കണേ. വകുല്ലു മുൽമരിൻ, എല്ലാ ളമീറുകളും, ലഹു അതിനിക്ക്, അൽ ബിനാ യജിബു. ഓക്കെ, ബിനാ ഉ എന്ന് അവിടെ ഉണ്ടാവേണ്ടതാണ്, ബൈത്തിന് വേണ്ടിയിട്ടാണ് ആ ഹംസ കളയപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, ബിനാ എന്ന് പറഞ്ഞാൽ മബ്നിയാകൽ എന്നാണ് ഉദ്ദേശം. അപ്പോൾ എല്ലാ ളമീറുകൾക്കും മബ്നിയാകൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞാൽ എല്ലാ ളമീറും മബ്നിയാണ് എന്നർത്ഥം. ഇനി അടുത്തത് നോക്കുക, വലഫ്ലു മാജുറ കലഫ്ലി മാനുസിബ്. ഓക്കെ, മുത്തസിലായ ളമീറുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് സൂചിപ്പിച്ചുവല്ലോ. അപ്പോൾ വലഫ്ലു മാജുറ, ജറ് ചെയ്യപ്പെടുന്ന പദങ്ങൾ, അതായത് മുത്തസിലായ ളമീറുകളിൽ നിന്നും ജറ് ചെയ്യപ്പെടുന്ന പദങ്ങൾ, കലഫ്ലി മാനുസിബ നസ്ബ് ചെയ്യപ്പെടുന്ന പദങ്ങളെ പോലെ തന്നെയാണ് എന്ന് പറഞ്ഞാൽ, മുത്തസിലായ ളമീർ ജറിൻ്റെ സ്ഥാനത്ത് വരുമ്പോഴും എന്നുള്ളതുപോലെ നസ്ബിൻ്റെ സ്ഥാനത്ത് വരുമ്പോഴും ഒരേ രൂപത്തിലായിരിക്കും എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഉദാഹരണം പറഞ്ഞാൽ മുത്തസിലായിട്ടുള്ള ഒരു ളമീറാണ് ഹു എന്നുള്ളത്. അല്ലേ, അവനെ അല്ലെങ്കിൽ അവൻ്റെ അടുത്തുകൂടെ എന്നൊക്കെയുള്ള അർത്ഥത്തിൽ നമ്മൾ ഹു എന്നുള്ള ളമീർ ഉപയോഗിക്കാറുണ്ട്. ഈ ഹു എന്നുള്ള ളമീർ ജറിൻ്റെ അവസരത്തിലും നസ്ബിൻ്റെ അവസരത്തിലും ഒരുപോലെയാണ് ഉപയോഗിക്കപ്പെടുന്നത്. ഉദാഹരണത്തിന് റഅയ്തുഹു എന്ന് പറയുകയാണ്, റഅയ്തുഹു എന്ന് പറഞ്ഞാൽ ഞാൻ അവനെ കണ്ടു എന്നുള്ളയിടത്ത് ഹു എന്നുള്ളത് മഫ്ഊൽ ബിഹിയാണ്, അത് നസ്ബിൻ്റെ സ്ഥാനത്താണെന്ന് നമുക്കറിയാം. അപ്പോൾ ഹു എന്നാണ് നമ്മളവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് നമ്മൾ ലഹു എന്ന് പറയുമ്പോഴും, ലഹു എന്നുള്ളയിടത്ത് ലാം എന്നുള്ള ഹർഫുൽ ജറിന് ശേഷമാണ് ഹു എന്നുള്ള ളമീർ വരുന്നത്. അതുകൊണ്ട് അത് മജറൂറാണ്, ജറിൻ്റെ സ്ഥാനത്താണെന്ന് നമുക്കറിയാം. എന്നാൽ ഇവിടെ ജറായിട്ടുള്ള ഹു എന്നുള്ള ളമീറും എന്നുള്ളതുപോലെ നസ്ബായിട്ടുള്ള ഹു എന്നുള്ള ളമീറും ഒരേ രൂപത്തിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അതാണ് ഈ രണ്ടാമത്തെ മിസ്രായിൽ പറഞ്ഞത്. ജറ് ചെയ്യപ്പെടുന്ന മുത്തസിലായ ളമീറെല്ലാം നസ്ബ് ചെയ്യപ്പെടുന്ന മുത്തസിലായ ളമീറിനെ പോലെ തന്നെയാണ് അതിൻ്റെ രൂപം വരിക എന്നർത്ഥം. ഓക്കെ, ഇനിയൊന്ന് ശ്രദ്ധിക്കുക. അൽ മുൽമറാത്തു കുല്ലുഹ മബ്നിയത്തുൻ, എല്ലാ ളമീറുകളും മബ്നിയാകുന്നു. അതിൻ്റെ കാരണം എന്താ? ലിഷബഹിഹ ബിൽ ഹുറൂഫി ഫിൽ ജുമൂദി. ഓക്കെ,
അൽ മുഅറബു വൽ മബ്നിയു എന്നുള്ള പാഠത്തിൽ നമ്മൾ പഠിച്ചിരുന്നു, ഏതൊരു ഇസ്മും അത് മബ്നിയാകുന്നത് അത് ഹർഫിനോട് സാദൃശ്യമായതുകൊണ്ടാണ് എന്ന്. ഓക്കെ, അപ്പോൾ ളമീറുകൾ ഹർഫിനോട് സാദൃശ്യമാകുന്ന രീതി നമ്മൾ അവിടെ പഠിച്ചത് എന്തായിരുന്നു? അഷബുഹുൽ വളഇ ആയിരുന്നു അല്ലേ. അതായത് രൂപത്തിലുള്ള സാദൃശ്യതയെ കുറിച്ചാണ് നമ്മൾ അവിടെ പറഞ്ഞിരുന്നത്. എന്നാൽ ഇവിടെ മുസന്നിഫ് തങ്ങൾ മറ്റൊരു സാദൃശ്യതയാണ് വിശദീകരിക്കുന്നത്. ഒന്ന് ശ്രദ്ധിക്കുക, ളമീറുകൾ മുഴുവനും മബ്നിയാണ്. അതിൻ്റെ കാരണമെന്താ? ലിഷബഹിഹ, ആ ളമീറുകളെല്ലാം സാദൃശ്യമായതു കാരണത്താൽ. ബിൽ ഹുറൂഫി, ഹർഫുകളോട്. ഫിൽ ജുമൂദി, ജുമൂദിൻ്റെ വിഷയത്തിൽ. ജുമൂദ് എന്ന് പറഞ്ഞാൽ ഉറച്ചു നിൽക്കൽ, മാറ്റമില്ലാതാകൽ എന്നൊക്കെയാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഏതൊരു ഹർഫ് എടുത്താലും അതിൽ പിന്നീടൊരു മാറ്റം വരുത്താൻ നമുക്ക് സാധ്യമല്ല. ഓക്കെ, ഉദാഹരണത്തിന് മിൻ എന്നുള്ളതൊരു ഹർഫാണ്. ആ മിൻ എന്നുള്ളതിന് നമുക്കിനി തസ്ദീർ ആക്കാനോ അല്ലെങ്കിൽ തസ്നിയ ആക്കാനോ ജംഅ് ആക്കാനോ ഒന്നും സാധ്യമല്ലല്ലോ. ഓക്കെ, മിൻ എന്നുള്ളതിനെ നമ്മൾ ചെറിയ എന്നുള്ള അർത്ഥത്തിൽ ഫുഅയിലി എന്നുള്ള വസ്നിലേക്ക് മാറ്റാറില്ല. ഓക്കെ, എന്നുള്ളതുപോലെ രണ്ട് എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ സാധാരണ മുസന്നക്ക് അലിഫും നൂനും ചേർത്തുന്നത് പോലെ ഒരിക്കലും നമ്മൾ മിനാനി എന്ന് പറയാറില്ല. എന്നുള്ളതുപോലെ അതിനെ ജംഅ് ആക്കാൻ വേണ്ടിയിട്ട് മിനൂന എന്നോ അല്ലെങ്കിൽ മറ്റേത് ജംഅ് പറയാറില്ല. അതായത് എല്ലാ ഹർഫുകളും ജുമൂദ് ആണ്, ജുമൂദ് എന്നുള്ള സ്റ്റേജിലാണ് എന്ന് നമുക്ക് പറയാം. കാരണം ഹർഫുകൾ തസ്ദീർ ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ തസ്നിയ ചെയ്യപ്പെടുകയോ ജംഅ് ചെയ്യപ്പെടുകയോ ചെയ്യാറില്ല എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഇതേ ഒരു പ്രത്യേകത ളമീറുകൾക്കും ഉള്ളതായിട്ട് നമുക്ക് കണ്ടെത്താൻ കഴിയും. ഓക്കെ, ഉദാഹരണത്തിന് ഹുവ എന്നുള്ള ളമീർ എടുക്കുക. അതിനെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാറില്ല? തസ്ദീർ ചെയ്യാറില്ല അല്ലേ. ചെറിയ അവൻ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഒരിക്കലും അതിനെ ഫുഅയില എന്നുള്ള വസ്നിലേക്ക് മാറ്റാറില്ല. എന്നുള്ളതുപോലെ അലിഫും നൂനും ചേർത്ത് കൊടുത്തുകൊണ്ട് ഹുവാനി എന്നോ അല്ലെങ്കിൽ വാവും നൂനും ചേർത്ത് കൊടുത്തുകൊണ്ട് ഹൂന എന്നോ ഒന്നും നമ്മൾ പറയാറില്ല എന്നർത്ഥം. ഓക്കെ, ഹുമാ ഹും എന്നൊക്കെയുള്ളത് വ്യത്യസ്തമായിരിക്കുന്ന ളമീറുകളാണ് എന്നതല്ലാതെ ഹുവ എന്നുള്ളതിനെ തസ്നിയ ആക്കിയതോ ജംഅ് ആക്കിയതോ അല്ല. ഓക്കെ, അപ്പോൾ ഹർഫുകളുടെ വിഷയത്തിൽ ജുമൂദാവുക എന്നുള്ള കാര്യത്തിൽ ളമീറുകൾ സാദൃശ്യമായിരിക്കുന്നു. ഓക്കെ, ഇത് കാരണത്താലാണ് ളമീറുകൾ മബ്നിയായിരിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ലിഷബഹിഹ ബിൽ ഹുറൂഫി ഫിൽ ജുമൂദി, ജുമൂദാവുക എന്നുള്ള വിഷയത്തിൽ ളമീറുകളെല്ലാം ഹർഫുകളോട് സാദൃശ്യമായതിനാലാണ് ളമീറുകൾ മബ്നിയായത് എന്നർത്ഥം. വലിദാലിക്ക, അതിനാലാണ് ലാ തുസഗറു, ആ ളമീറുകൾ തസ്ദീർ ചെയ്യപ്പെടാത്തത്. അതായത് ഫുഅയില എന്നുള്ള വസ്നിലേക്ക് മാറ്റിക്കൊണ്ട് ചെറിയ അവൻ അല്ലെങ്കിൽ ചെറിയ അവൾ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കപ്പെടാത്തത്. എന്നുള്ളതുപോലെ വലാ തുസന്ന, ആ ളമീറുകൾ തസ്നിയ ചെയ്യപ്പെടാത്തത്. രണ്ടു പേർ എന്നുള്ള അർത്ഥത്തിൽ അലിഫും നൂനും ചേർത്തി കൊടുക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാത്തത്. വലാ തുജ്മഉ എന്നുള്ളതുപോലെ ഈ ളമീറുകൾ ജംഅ് ചെയ്യപ്പെടാത്തതും. അപ്പോൾ ഹർഫുകളെല്ലാം ജുമൂദ് ഹർഫുകൾക്കെല്ലാം ഉണ്ട് എന്നുള്ളതുപോലെ ളമീറുകൾക്കുമുണ്ട്. അതിനാൽ ഹർഫുകൾ മബ്നിയായതുപോലെ ളമീറുകളും മബ്നിയാണ് എന്നർത്ഥം. ഓക്കെ, ഏതായാലും വഇദാ സബത്ത, ഇനി സ്ഥിരപ്പെട്ടു കഴിഞ്ഞാൽ അന്നഹ മബ്നിയത്തുൻ, ഈ ളമീറുകളെല്ലാം മബ്നിയാണ് എന്ന് വ്യക്തമായാൽ. ഫമിൻഹ, അപ്പോൾ ആ ളമീറുകളിൽ പെട്ടതാണ് മാ യഷ്തരിക്കു ഫീഹിൽ ജറു വൻ നസ്ബു. ഓക്കെ, മാ ഒരു തരത്തിലുള്ള ളമീർ, എങ്ങനത്തെ ളമീറാണത്? യഷ്തരിക്കു ഫീഹിൽ ജറു വൻ നസ്ബു, ആ ളമീറിൽ ജറും നസ്ബും പങ്കാളികളാകും. ഓക്കെ, അപ്പോൾ ജറും നസ്ബും ഒരുപോലെ പങ്കാളികളാകുന്ന, ജറിൻ്റെയും നസ്ബിൻ്റെയും അവസരത്തിൽ ഒരേ രൂപത്തിൽ വരുന്ന ളമീറുകളുണ്ട്. വഹുവ, ആ ളമീർ എന്ന് പറഞ്ഞാൽ എന്താണ്? കുല്ലു ളമീരി നസ്ബിൻ ഔ ജല്ലിൻ മുത്തസിലിൻ. ഓക്കെ, മുത്തസിലായിട്ട് വരുന്ന ജറിൻ്റെയോ നസ്ബിൻ്റെയോ ളമീറാണ് എന്നർത്ഥം. അപ്പോൾ മുത്തസിലായി വരുന്ന ജറിൻ്റെയും നസ്ബിൻ്റെയും ളമീറുകൾ അത് സെയിം രൂപത്തിലായിരിക്കും വരിക. ഏതുപോലെ? നഹു അക്രം തുക വ മറർത്തുബിക്ക. ഓക്കെ, അക്രം എന്നുള്ളിടത്ത് ക എന്നുള്ളത് ഒരു ളമീറാണ് അല്ലെ, ഞാൻ നിന്നെ ബഹുമാനിച്ചു എന്നുള്ള അർത്ഥത്തിലുള്ള മഫ്ഊൽ ബിഹിയുടെ സ്ഥാനത്ത് നസ്ബിൻ്റെ സ്ഥാനത്താണ് ആ ക എന്നുള്ള ളമീർ വന്നിരിക്കുന്നത് അല്ലെ. എന്നുള്ളതുപോലെ മറർത്തുബിക്ക, ഞാൻ നിന്റെ അടുക്കലൂടെ നടന്നു പോയി എന്നുള്ളിടത്ത് ആ ക എന്നുള്ളതും ബി എന്നുള്ള ഹർഫ് കൊണ്ട് മജറൂറാണ്, ജറിൻ്റെ സ്ഥാനത്താണ് അല്ലേ. അപ്പോൾ നസ്ബിൻ്റെയും ജറിൻ്റെയും സ്ഥാനത്ത് നമ്മൾ ക എന്നുള്ള പദം തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി അതിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് വ ഇന്നഹു വലഹു എന്ന് പറയുന്നത്. ഇന്നഹു എന്നുള്ളിടത്ത് ഇന്നയുടെ ഇസ്മായിട്ടാണ് ഹു എന്നുള്ള ളമീർ വന്നിരിക്കുന്നത്. ലഹു എന്നുള്ളിടത്ത് ലാമുൽ ജറിന് ശേഷം മജ്റൂറായിട്ടാണ് ഹു എന്നുള്ള ളമീർ വന്നിരിക്കുന്നത്. ഏതായാലും നസ്ബിൻ്റെയും ജറിൻ്റെയും അവസരത്തിൽ വരുമ്പോഴും ഹു എന്നുള്ള പദം അങ്ങനെ തന്നെയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് എന്നർത്ഥം. അതാണ് അടുത്തത്.
വിശദീകരിക്കുന്നത് ഫൽ കാഫു ഫി അക്രംതുക ഫി മൗളി നസ്ബിൻ അക്രംതുക എന്നുള്ളതിലെ കാഫ് നസ്ബിന്റെ സ്ഥാനത്താണ് വഫി ബിക ഫി മൗളി ജരിൻ ബിക എന്നുള്ളതിലെ കാഫ് ജറിന്റെ സ്ഥാനത്താണ് എന്നുള്ളതുപോലെ വൽ ഹാഉ ഫി ഇന്നഹു ഫി മൗളി നസ്ബിൻ ഇന്നഹു എന്നുള്ളിടത്ത് ഹാ അത് നസ്ബിന്റെ സ്ഥാനത്താണ് വഫി ലഹു ഫി മൗളി ജരിൻ ലഹു എന്നുള്ളിടത്ത് ഹാ അത് ജറിന്റെ സ്ഥാനത്താണ് അപ്പോൾ നസ്ബിന്റെയും ജറിന്റെയും സ്ഥാനത്തായിരിക്കുമ്പോഴും ളമീർ ഒരുപോലെ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നർത്ഥം. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. വ മിൻഹ, ഇനി ആ ളമീറുകളിൽ പെട്ടതാണ് മാ യഷ്തരിഖു ഫീഹി റഫ്ഉ വൻ നസ്ബു വൽ ജറു. ഇതുവരെ നമ്മൾ പറഞ്ഞത് നസ്ബും ജറുമായിട്ടുള്ള ഇഅറാബുകൾ ഒരേ രൂപത്തിൽ വരുന്ന ളമീറുകളെ കുറിച്ചാണ്. എന്നാൽ റഫ്ഉ നസ്ബ് ജറ് എന്നീ മൂന്ന് ഇഅറാബുകളും ഒരേ രൂപത്തിൽ വരുന്ന ളമീറുകളുണ്ട്. അതാണ് പറഞ്ഞത് വമിൻഹ മാ യഷ്തരിഖു ഫീഹി റഫ്ഉ വൻ നസ്ബു വൽ ജറു. റഫ്ഉം നസ്ബും ജറും പങ്കാളികളാകുന്ന ളമീറുകളുണ്ട്. വഹുവ നാ, അത് നാ എന്നുള്ള ളമീറാണ്. വ അഷാറ ഇലൈഹി, ആ ഒരു കാര്യത്തിലേക്കാണ് മുസന്നിഫ് തങ്ങൾ സൂചിപ്പിച്ചത് ബി ഖൗലിഹി, അവിടുത്തെ ഖൗല കൊണ്ട്. അതാണ് അടുത്ത ബൈത്തിലായിട്ട് മുസന്നിഫ് തങ്ങൾ പറയുന്നത് لِلرَّفْعِ وَالنَّصْبِ وَجَرِّنَا صَلَحْ കാരിഫ് ബിനാ ഫാ ഇന്നനാ നിൽനൽ മിനാ. ഓക്കെ, ഒന്ന് ശ്രദ്ധിക്കണേ. ലിർ റഫ്ഇ വൻ നസ്ബി വജറിൻ, റഫ്ഇനിക്കും നസ്ബിനിക്കും ജറിനിക്കും നാ സ്വലഹ്, നാ എന്നുള്ള ളമീർ ശരിയായതാണ്. അപ്പോൾ നാ എന്നുള്ള ളമീർ റഫ്ഇനും നസ്ബിനും ജറിനും ഒരേ രൂപത്തിൽ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ഏതുപോലെ കാരിഫ് ബിനാ ഫാ ഇന്നനാ നിൽനൽ മിനാ. ഓക്കെ, ഇവിടെ നാ എന്നുള്ള ളമീർ മൂന്ന് രൂപത്തിലായിട്ടും ഉപയോഗിച്ച് നമുക്ക് കാണാം. അതിൻ്റെ അർത്ഥം വെക്കാം. കാരിഫ് ബിന, ഓക്കെ, നീ ഞങ്ങളെക്കുറിച്ച് അറിഞ്ഞോളൂ. ഫ ഇന്നന, അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ, നില്ല ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. നാല എന്നുള്ളതിനോട് നാ എന്നുള്ള മുത്തകല്ലിമിൻ്റെ ളമീർ ചേർത്തപ്പോഴാണത് നില്ല എന്നായത്. ഓക്കെ, അപ്പോൾ നില്ല ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് അൽ മിനഹ് സമ്മാനം. ഓക്കെ, അപ്പോൾ മിൻഹത്തുൻ എന്നുള്ളതിന് ജംആണ് മിനഹ് എന്നുള്ളത് സമ്മാനങ്ങൾ എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ നീ ഞങ്ങളെക്കുറിച്ച് അറിഞ്ഞോ, തീർച്ചയായിട്ടും ഞങ്ങൾക്ക് സമ്മാനം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ആ ഒരു ബൈത്തിൻ്റെ അർത്ഥം. ഏതായാലും അവിടെ കാരിഫ് ബിന എന്നുള്ളിടത്ത് നാ എന്നുള്ളത് ജറിൻ്റെ സ്ഥാനത്താണെന്ന് നമുക്കറിയാം. കാരണം അത് ബി എന്നുള്ള ഹർഫു ജറിൻ്റെ ശേഷമാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി ഫ ഇന്നന എന്നുള്ളിടത്ത് നാ എന്നുള്ളതോ, അത് നസ്ബിൻ്റെ സ്ഥാനത്താണ് വന്നത്. കാരണം ഇന്ന എന്നുള്ളതിൻ്റെ ഇസ്മായിട്ടാണ് നാ എന്നുള്ളത് വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി നില്ല എന്നുള്ളിടത്തോ, അവിടെ നാ എന്നുള്ളത് റഫ്ഇൻ്റെ സ്ഥാനത്താണ് വന്നിരിക്കുന്നത്. കാരണം നാല എന്നുള്ള ഫേലിൻ്റെ ഫാഇലായിട്ടാണ് അവിടെ നാ എന്നുള്ളത് വന്നിരിക്കുന്നത്. അല്ലെ, അപ്പോൾ റഫ്ഇൻ്റെയും നസ്ബിൻ്റെയും ജറിൻ്റെയും അവസരത്തിൽ നാ എന്നുള്ള പദം തന്നെയാണ് ശരിയായിട്ടുള്ളത് എന്നർത്ഥം. ഓക്കെ, അതാണ് ഞാൻ അടുത്തത് പറയുന്നത്. ഐ, അതായത് സ്വലഹ ലഫ്ദു നാ, നാ എന്നുള്ള പദം ശരിയാകുന്നതാണ് ലി റഫ്ഇ, റഫ്ഇൻ്റെ ഇഅറാബിനിക്കും നഹ്വു നില്ല എന്നുള്ളത് പോലെ. വലിൻ നസ്ബി, നസ്ബിൻ്റെ ഇഅറാബിനിക്കും നഹ്വു ഫ ഇന്നന എന്നുള്ളിടത്ത് പോലെ. വലിൽ ജറി, ജറിൻ്റെ ഇഅറാബിനിക്കും നഹ്വു ബിന, ബിന എന്നുള്ളത് പോലെ. ഓക്കെ, ഇപ്പോൾ നമ്മൾ നാ എന്നുള്ള പദത്തെക്കുറിച്ച് മാത്രമേ റഫ്ഇൻ്റെയും നസ്ബിൻ്റെയും ജറിൻ്റെയും സ്ഥാനത്ത് വരൂ എന്നാണ് പറയുന്നത്, അല്ലേ? എന്നാൽ ഇതുപോലെ തന്നെയുള്ള മറ്റ് രണ്ട് ളമീറുകൾ കൂടിയുണ്ട്. ഒന്ന് ശ്രദ്ധിക്കുക. വമിമ്മ യുസ്തഅമലു ലിർ റഫ്ഇ വൻ നസ്ബി വൽ ജറി. ഓക്കെ, റഫ്ഇനിക്കും നസ്ബിനിക്കും ജറിനിക്കും ഉപയോഗിക്കപ്പെടുന്നതിൽ പെട്ടതാണ് അത്തരത്തിലുള്ള ളമീറാണ് അല്ലാഉ, യാ എന്നുള്ള ളമീർ. കാരണം യാ എന്നുള്ള ളമീറിനെ റഫ്ഇൻ്റെയും നസ്ബിൻ്റെയും ജറിൻ്റെയും അവസരത്തിൽ നമ്മൾ സുക്കൂനായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഉദാഹരണത്തിലേക്ക് കടക്കാം. ഫമിസാലു റഫ്ഇ, യാ എന്നുള്ള ളമീറിനെ റഫ്ഇൻ്റെ സ്ഥാനത്ത് ഉപയോഗിച്ചതിൻ്റെ ഉദാഹരണം നഹ്വു ഇലിരിബി, ഇലിരിബി എന്നുള്ളത് പോലെയാണ്. ഇലിരിബി എന്ന് പറഞ്ഞാൽ എന്താണ്? നീ ഒരു സ്ത്രീ അടിക്കൂ എന്നാണ് അർത്ഥം, അല്ലേ? അപ്പോൾ നീ ഒരു സ്ത്രീ എന്നുള്ള അർത്ഥത്തിലുള്ള യാ ഉൽ മുഹാത്തബത്താണ് അവിടെ ളമീറായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇലിരിബി എന്നുള്ളിടത്ത് ആ യാ ഉൽ മുഹാത്തബത്ത് ഫാഇലിൻ്റെ സ്ഥാനത്താണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് അത് റഫ്ഇൻ്റെ ഇഅറാബാണ് അതിനുണ്ടാവുക. ഓക്കെ, ഇനി വമിസാലു നസ്ബി, യാ നസ്ബിനായിട്ട് ഉപയോഗിച്ചതിൻ്റെ ഉദാഹരണം നഹ്വു അക്രമനി, അക്രമനി എന്നുള്ളത് പോലെയാണ്. എന്നെ അവൻ ബഹുമാനിച്ചു എന്നുള്ളതിൽ എന്നുള്ളിടത്തുള്ള എന്നെ എന്നുള്ള അർത്ഥത്തിലുള്ള മഫ്ഊലിൻ്റെ സ്ഥാനത്താണ് അവിടെ ആ യാ എന്തായിട്ട് വന്നിരിക്കുന്നത്? ളമീറായിട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ടത് നസ്ബിൻ്റെ സ്ഥാനത്താണ്. ഇനി വമിസാലുൽ ജറി,
ini jarrinde udaharanam nahwu marrabi ennulladane okay adayide avan ende adattu kooda nadannu poi ennulladate bi ennulladate harfu jarr aayittulla ba ini sheshamana ya ennulla lomir vannirikkunnade alle appo jarrindeyum nasbindeyum raf'indeyum avasarathile ingane sukoon aayittulla endu vararunde ya lomir aayittu vararunde ennu nammal manasilakkiyallo ini idu poleulla mattoru lomir aanu വയസ്താമിലി ഫി സലാസതി അയ്ലൻ ഓക്കേ ഇനി ഈ മൂന്ന് ഇഅറാബിലുമായിട്ട് വീണ്ടും ഉപയോഗിക്കപ്പെടാറുണ്ട് ഹും ഹും എന്നുള്ള ലമീറ ഓക്കേ ഫമിസാലുർ റഫ്ഇ അപ്പോൾ റഫ്ഇനിക്കുള്ള ഉദാഹരണം ഹും ഖായിമൂന എന്നുള്ളതാണ് അതായത് അവർ നിൽക്കുന്നവരാണ് എന്നുള്ള ഇടത്തെ ഹും എന്നുള്ള ലമീറ മുബ്തദ ആയിട്ടാണ് വന്നിരിക്കുന്നത് അത് റഫ്ഇന്റെ സ്ഥാനത്താണ് ഫമിസാലുൻ നസ്ബി ഇനി നസ്ബിനായിട്ട് ഹും എന്നുള്ള ലമീർ ഉപയോഗിച്ചതിന്റെ ഉദാഹരണം അക്രംതുഹും എന്നുള്ളതാണ് ഞാൻ അവരെ ബഹുമാനിച്ചു എന്നുള്ളിടത്തെ ഹും എന്നുള്ളത് മഫ്ഊൽ ആയിട്ടാണ് വന്നിരിക്കുന്നത് അത് നസ്ബിന്റെ സ്ഥാനത്താണ് എന്നർത്ഥം ഇനി വമിസാലുൽ ജറി ഇനി ഹും എന്നുള്ള ലമീർ ജറിന്റെ സ്ഥാനത്ത് ഉപയോഗിച്ചതിന്റെ ഉദാഹരണം ലഹും എന്നുള്ളതാണ് ഓക്കെ ലഹും എന്നുള്ളിടത്തെ ലാം എന്നുള്ളത് ഹർഫുൽ ജറാണെന്ന് നമുക്കറിയാം അതിനുശേഷവും ഹും എന്നുള്ള ലമീർ ജറിന്റെ സ്ഥാനത്തായിട്ട് ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് ഓക്കെ അപ്പോ യാ എന്നുള്ള ലമീറും ഹും എന്നുള്ള ലമീറും ഇതുപോലെ റഫ്ഇന്റെയും നസ്ബിന്റെയും ജറിന്റെയും സ്ഥാനത്ത് ഉപയോഗിക്കപ്പെടുന്നു എന്ന് നമ്മൾ പഠിച്ചു അല്ലേ എന്നാൽ നമ്മൾ ബൈത്തിൽ ആകെ നാ എന്നുള്ള ലൊമീറിനെ കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതിൻ്റെ കാരണം എന്താ അതാണ് ഞാൻ അടുത്തത് വ ഇന്നമാ ലം യദ്കുരിൽ മുസന്നിഫു തീർച്ചയായിട്ടും മുസന്നിഫ് തങ്ങൾ പറഞ്ഞിട്ടില്ല അല്ലാ അ വഹും യാഇനെയും ഹും എന്നുള്ള ലൊമീറിനെയും അതിൻ്റെ കാരണം ലി അന്നഹുമാ കാരണം ഈ രണ്ട് ലൊമീറുകളും ലാ യുഷ്ബിഹാനി നാ ആ രണ്ട് ലൊമീറുകളും നാ എന്നുള്ളതിനോട് സാദൃശ്യമാവുകയില്ല ഫീ മിൻ കുല്ലി വജിഹിൻ എല്ലാ രൂപത്തിലൂടെയും അപ്പോൾ നാ എന്നുള്ളത് ഏതെല്ലാം രൂപത്തിലാണോ റഫിൻ്റെയും നസ്ബിൻ്റെയും ജറിൻ്റെയും സ്ഥാനത്ത് ഉപയോഗിക്കപ്പെടുന്നത് അതേ രൂപത്തിലല്ല നമ്മളിപ്പോൾ പറഞ്ഞ യാവും ഹും എന്നുള്ള ലൊമീറും ഉപയോഗിക്കപ്പെടുന്നത് കാരണം എന്താ ലി അന്ന നാ കാരണം നാ എന്നുള്ള ലൊമീർ തകൂനുലി റഫ്ഇ വൻ നസ്ബി വൽ ജല്ലി അത് റഫ്ഇനിക്കും നസ്ബിനിക്കും ജറിനും ഉണ്ടാകും വൽ മഅന വാഹിദുൻ എന്നാൽ അപ്പോഴൊക്കെ അതിൻ്റെ അർത്ഥം ഒന്നായിരിക്കും എന്ന് മാത്രമല്ല വഹിയ ലൊമീറുൻ മുത്തസിലുൻ ഫിൽ അഹ്വാലി സലാസത്തി ഈ മൂന്ന് അവസ്ഥകളിലും റഫ്ഇൻ്റെയും നസ്ബിൻ്റെയും ജറിൻ്റെ ഈ മൂന്ന് അവസരങ്ങളിലും ഈ നാ എന്നുള്ളത് മുത്തസിലായ ലൊമീറുമാണ് അല്ലേ അപ്പോൾ നാ എന്നുള്ളത് ഏത് ഇഅ്റാബിൽ ഉപയോഗിച്ചാലും അതിൻ്റെ അർത്ഥം ഒന്നായിരിക്കും എന്നുള്ളത് പോലെ അത് മുത്തസിലായ ലൊമീറുമായിരിക്കും എന്നാൽ നമ്മളിപ്പോൾ പറഞ്ഞ യാവും ഹും എന്നുള്ള ലൊമീറും ഇങ്ങനെയല്ല അതാണ് അടുത്തത് ബി ഖിലാഫിൽ യാഇ യാ എന്നുള്ള ലൊമീറിനെതിരായിട്ട് കാരണം എന്താ ഫ ഇന്നഹ അപ്പോൾ യാ എന്നുള്ള ലൊമീർ വ ഇൻസ്തഅമിലത്തിൽ റഫ്ഇ വൻ നസ്ബി വൽ ജല്ലി ഓക്കെ റഫ്ഇനിക്കും നസ്ബിനിക്കും ജറിനിക്കും ഈ യാ എന്നുള്ള ലൊമീർ ഉപയോഗിക്കപ്പെടുന്നുവെങ്കിലും വ കാനത്ത് ലൊമീറൻ ഫിൽ അഹ്വാലി സലാസത്തി ഈ മൂന്ന് അവസ്ഥകളിലും അത് മുത്തസിലായ ലൊമീർ ആണ് എങ്കിലും ഓക്കെ ലൊമീറൻ എന്നുള്ളതിന് ശേഷം മുത്തസിലൻ എന്നുകൂടി നമ്മൾ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഈ മൂന്നവസരങ്ങളിലും ഈ യാ എന്നുള്ള ലൊമീർ മുത്തസിലായ ലൊമീർ ആണ് എങ്കിലും ലം തുക്കുൻ ബി മഅനൻ വാഹിദിൻ ഫിൽ അഹ്വാലി സലാസത്തി ഈ മൂന്ന് അവസ്ഥകളിലും അതിൽ ഒരേ അർത്ഥമല്ല ഉള്ളത് കാരണം എന്താ ലി അന്നഹ ഫി ഹാലത്തി റഫ്ഇ കാരണം ഈ യാ റഫ്ഇന്റെ അവസരത്തിൽ ലിൽ മുഖാത്തബി ഓക്കെ അതായത് നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾക്കുള്ളതാണ് അതായത് നീ ഒരു സ്ത്രീ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ റഫ്ഇന്റെ അവസരത്തിൽ ഫാഇലാകുന്ന അവസരത്തിൽ യാഇനർത്ഥം പറയാറുള്ളത് എന്നാൽ വഫി ഹാലത്തൈ നസ്ബി വൽ ജറി ലിൽ മുത്തകല്ലിമി നസ്ബിൻ്റെയും ജറിൻ്റെയും അവസരത്തിൽ മുത്തകല്ലിമിന് വേണ്ടിയിട്ടാണ് ഞാൻ അല്ലെങ്കിൽ എൻ്റെ എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത് അല്ലേ അപ്പോൾ യാ എന്നുള്ള ലൊമീർ നാ എന്നുള്ളത് പോലെയല്ല മറിച്ച് യാ എനിക്ക് റഫ്ഇൻ്റെ അവസരത്തിൽ ഒരർത്ഥമാണുള്ളത് എന്നാൽ നസ്ബിൻ്റെയും ജറിൻ്റെയും അവസരത്തിൽ മറ്റർത്ഥമാണുള്ളത് എന്നർത്ഥം ഇനി ഇതുപോലെ തന്നെ വകദാലിക ഹും ഇപ്രകാരം തന്നെയാണ് ഹും എന്നുള്ള ലൊമീറും കാരണം ലി അന്നഹ കാരണം ഹും എന്നുള്ള ലൊമീർ വ ഇൻ കാനത്തി ബി മഅനൻ വാഹിദിൻ ഫിൽ അഹ്വാലി സലാസത്തി ഈ മൂന്ന് അവസ്ഥകളിലും റഫ്ഇൻ്റെയും നസ്ബിൻ്റെയും ജറിൻ്റെയും അവസരങ്ങളിലും ഈ ഹും എന്നുള്ളതിന് അവർ എന്നുള്ള അർത്ഥം തന്നെയാണ് ഒരൊറ്റ അർത്ഥം തന്നെയാണ് ഉള്ളത് എങ്കിലും ഫലൈസത്തി മിസ്ലന അതൊരിക്കലും നാ എന്നുള്ള ലൊമീർ പോലെയല്ല കാരണം എന്താ ലി അന്നഹ ഫി ഹാലത്തി റഫ്ഇ കാരണം ഹും എന്നുള്ള ആ കലിമത്ത് റഫ്ഇൻ്റെ അവസരത്തിൽ ലൊമീറുൻ മുംഫസിലുൻ അത് മുംഫസിലായിട്ടുള്ള ലൊമീറാണ് അല്ലേ ഹും ഖായിമൂന എന്നായിരുന്നു നമ്മൾ അതിന് ഉദാഹരണം പറഞ്ഞിരുന്നത് അല്ലേ ഹും എന്നുള്ളത് അവിടെ മുംഫസിലായ ലൊമീറാണ് കാരണം ഒരു ജുംലയുടെ തുടക്കം
തർക്കത്തിൽ അത് വരുന്നുണ്ട് എന്നർത്ഥം. അപ്പോൾ അത് മുൻഫസിലായ ളമീറാണ്. വഫി ഹാലത്തെയിൻ നസ്ബി വൽ ജർറി ളമീറുൻ മുത്തസിലുൻ, എന്നാൽ നസ്ബിൻ്റെയും ജറിൻ്റെയും അവസരത്തിൽ ഈ ഹും എന്നുള്ള ളമീർ മുത്തസിലായ ളമീറുമാണ്. ഓക്കെ, അപ്പോൾ നാ എന്നുള്ള ളമീർ പോലെ പൂർണ്ണമായിട്ടും ഹും എന്നുള്ള ളമീറിനെ നമുക്ക് എണ്ണാവതല്ല. കാരണം നാ എന്നുള്ള ളമീർ എപ്പോഴും മുത്തസിലായ ളമീറായിരുന്നു, എന്നാൽ ഹും എന്നുള്ളതോ അത് റഫ്ഇൻ്റെ അവസരത്തിൽ മുൻഫസിലായ ളമീറായിരുന്നു എന്നർത്ഥം. ഓക്കെ, ഇനി അടുത്തതൊന്ന് ശ്രദ്ധിക്കുക, കിതാബിലേക്ക് നോക്കാം. വആലിഫും വൽവാവു വന്നൂനു ലിമ غابا وغيره كقاما وعلما. ഓക്കെ, ഏതായാലും മുത്തസിലായ ളമീറുകളിലെ മറ്റ് ചില ളമീറുകളെ കുറിച്ച്, അതായത് അലിഫ്, വാവ്, നൂൻ എന്നീ ളമീറുകളെ കുറിച്ചാണ് നമുക്ക് ഇനി അടുത്തത് പറയാനുള്ളത്. ഒന്ന് ശ്രദ്ധിക്കുക. വ അലിഫുൻ, അലിഫ് എന്ന് പറഞ്ഞാൽ അലിഫുൽ ഇസ്നൈനിയാണ് ഉദ്ദേശം. ഓക്കെ, ഉദാഹരണത്തിന് കാല എന്നുള്ളതിനെ നമ്മൾ കാല എന്നാക്കാറുണ്ട്. അവർ രണ്ട് പുരുഷന്മാർ പറഞ്ഞു എന്നുള്ള അർത്ഥത്തിൽ അവിടെയുള്ള ആ അലിഫിനെ കുറിച്ചാണ് നമ്മൾ അലിഫ് എന്നുള്ള അലിഫുൽ ഇസ്നൈനി എന്നുള്ള അർത്ഥത്തിൽ നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി വൽ വാവു, വാവ് എന്ന് പറഞ്ഞാലോ അത് വാവുൽ ജമാഅത്താണ് ഉദ്ദേശം. ഓക്കെ, ഫഅലു എന്നുള്ളിടത്ത് അവർ പല പുരുഷന്മാർ എന്നുള്ള അർത്ഥത്തിൽ നമ്മളത് ഉപയോഗിക്കാറുണ്ട് അല്ലേ. അപ്പോൾ ആ വാവുൽ ജമാഅത്താണ് ഇവിടെയുള്ള വാവ് കൊണ്ടുള്ള ഉദ്ദേശം. ഇനി വൻ നൂനു, നൂന് എന്നുള്ളത് കൊണ്ടുള്ള ഉദ്ദേശം നൂനു നിസ്വയാണ്, അതായത് അവർ പല സ്ത്രീകൾ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഫഅൽന എന്ന് ഉപയോഗിക്കാറുണ്ടല്ലോ. അപ്പോൾ അവിടെയുള്ള ആ ന എന്നുള്ളതിനെ കുറിച്ചാണ് ഇവിടെ നു വൻ നൂനു എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വ ആലിഫുൻ വൽ വാവു വൻ നൂനു, ഈ മൂന്ന് ളമീറുകളും ലിമാ അത് ഒന്നിനിക്കുള്ളതാണ്. ഗാബ ആ ഒന്ന് മറഞ്ഞു പോയിരിക്കുന്നു. വ ഗൈരിഹി ഇനി ഗായിബ് അല്ലാത്തതിനിക്കും. അപ്പോൾ ഗായിബ് ആയിട്ടുള്ളതും ആകാത്തതുമായിട്ടുള്ള, അതായത് ഗായിബിനിക്കും ഹാളിറിനിക്കും നമുക്ക് എന്തുപയോഗിക്കാവുന്നതാണ്? അലിഫ്, വാവ്, നൂന് എന്നീ ളമീറുകൾ ഉപയോഗിക്കാവുന്നതാണ്. ഏതുപോലെ? കാമ വഅലമ എന്നുള്ളത് പോലെ. കാമ എന്നുള്ളതിലേക്ക് അലിഫുൽ ഇസ്നൈനി ചേർത്തതാണ് കാമ എന്ന് പറയുന്നത്. ഓക്കെ, അവർ രണ്ട് പുരുഷന്മാർ നിന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അത് ഗായിബായിട്ടുള്ള ളമീറാണ് അല്ല, അതായത് അവർ രണ്ട് പുരുഷന്മാർ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി വഅലമ എന്നുള്ളിടത്തോ ഇഅലം എന്നുള്ളതിലേക്ക് അലിഫുൽ ഇസ്നൈനി ചേർത്തതാണ് ഇഅലമ എന്നുള്ളത് അല്ലേ. അതിൻ്റെ അർത്ഥം എന്താ? നിങ്ങൾ രണ്ട് പുരുഷന്മാർ അറിയൂ എന്നാണ് അർത്ഥം. അപ്പോൾ നിങ്ങൾ എന്ന് പറയുമ്പോൾ അത് ഹാളിറിനിക്കുള്ള അല്ലെങ്കിൽ മുഖാത്തബിനിക്കുള്ള ളമീറായിട്ടാണ് അവിടെ വരുന്നത് എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഉദാഹരണങ്ങളിലൂടെ നമ്മൾ എന്ത് മനസ്സിലാക്കി? അലിഫുൽ ഇസ്നൈനി ഗായിബിനിക്കും ഹാളിറിനിക്കും അല്ലെങ്കിൽ മുഖാത്തബിനിക്കും ഉപയോഗിക്കുമെന്ന് മനസ്സിലാക്കി. അതാണ് ഇനി ഷറഹിൽ പറയുന്നത്. അൽ അലിഫു വൽ വാവു വൻ നൂനു, അലിഫ്, വാവ്, നൂന് എന്നീ ളമീറുകൾ മിൻ ളമാഇൽ റഫ്ഇൽ മുത്തസിലതി, അത് മുത്തസിലായ റഫ്ഇൻ്റെ ളമീറുകളിൽ പെട്ടതാണ്. വതകൂനു ലിൽ ഗായിബി വലിൽ മുഖാത്തബി, ഈ മൂന്ന് ളമീറുകളും ഗായിബിനുമുണ്ടാകും മുഖാത്തബിനിക്കുമുണ്ടാകും. അപ്പോൾ ഫമിസാലുൽ ഗായിബി, അപ്പോൾ ഗായിബിനിക്കുള്ള ഉദാഹരണം അസ്സൈദാനി ഖാമാ വസ്സൈദൂന ഖാമു വൽഹിന്ദാതു ഖുംന എന്നുള്ളതാണ്. ഓക്കെ, ഖാമാ എന്നുള്ളിടത്തും ഖാമു എന്നുള്ളിടത്തും ഖുംന എന്നുള്ളിടത്തും അലിഫുൽ ഇസ്നൈനിയും വാവുൽ ജമാഅത്തും നൂനുൻ നിസ്വയും അവർ രണ്ട് പുരുഷന്മാർ അല്ലെങ്കിൽ അവർ പല പുരുഷന്മാർ അല്ലെങ്കിൽ അവർ പല സ്ത്രീകൾ എന്നുള്ള അർത്ഥത്തിൽ ഗായിബ് ഗായിബിൻ്റെ അർത്ഥത്തിലാണ് അവിടെ ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത്. ഇനി വമിസാലുൽ മുഖാത്തബി, ഇനി അലിഫ്, വാവ്, നൂന് എന്നീ ളമീറുകളെ മുഖാത്തബിനായിട്ട് ഉപയോഗിച്ചതിൻ്റെ ഉദാഹരണം യഅലമാ വഅലമൂ പിന്നെ വഅലംന എന്നുകൂടി ഉണ്ടാകും. ഓക്കെ, അപ്പോൾ യഅലമാ നിങ്ങൾ രണ്ട് പുരുഷന്മാർ അറിയൂ, വഅലമൂ നിങ്ങൾ പല പുരുഷന്മാർ അറിയൂ, വഅലംന നിങ്ങൾ പല സ്ത്രീകൾ അറിയൂ എന്നുള്ള അർത്ഥത്തിലൊക്കെ നമ്മളവിടെ അലിഫ്, വാവ്, നൂന് എന്നീ ളമീറുകൾ മുഖാത്തബിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, ഇനി അടുത്തത് تحت قول المصنف وغيره المخاطب والمتكلم. ഒന്ന് ശ്രദ്ധിക്കണം, നമ്മൾ ബൈത്തിൽ എന്താണ് പഠിച്ചത്? അലിഫും വാവും നൂനും ഈ മൂന്ന് ളമീറുകളും ഗായിബിനിക്കും അതല്ലാത്തതിനിക്കും ഉപയോഗിക്കുമെന്നാണല്ലോ ബൈത്തിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ സത്യത്തിൽ ഗായിബ് അല്ലാത്തത് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഇവിടെ മുഖാത്തബും മുതകല്ലിമും പെടേണ്ടതാണ് അല്ലേ. ളമീറുകൾ ഗായിബിനിക്കുണ്ടാകും, മുഖാത്തബിനിക്കുണ്ടാകും, മുത്തകല്ലിമിനിക്കുണ്ടാകും എന്ന് നമുക്കറിയാമായിരുന്നല്ലോ. ഓക്കെ, അപ്പോൾ ഗായിബിനും അതല്ലാത്തതിനിക്കും എന്ന് പറഞ്ഞാൽ സത്യത്തിൽ മുത്തകല്ലിമും പെടേണ്ടതായിരുന്നു, എന്നാൽ അത് പെടുകയില്ല. അതാണ് അടുത്തത് പറയുന്നത്. വയദുഖുലു തഹ്ത ഖൗലിൽ മുസന്നിഫി വഗൈരിഹി, വഗൈരിഹി എന്നുള്ള മുസന്നിഫ് തങ്ങളുടെ ഖൗലിൻ്റെ
കീഴയായിട്ട് പ്രവേശിക്കും. അൽ മുഖാത്തബു വൽ മുതകല്ലിമു, മുഖാത്തബായ ളമീറും മുതകല്ലിമായ ളമീറും പ്രവേശിക്കും. വലൈസ ഹാദാ ബിജയ്യിദിൻ, എന്നാൽ ഇങ്ങനെ പറയുന്നത് ഒരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല. കാരണം എന്താ? ലിഅന്ന ഹാദിഹി സലാസത, കാരണം ഈ മൂന്ന് ളമീറുകളും ലാ തകൂനിലിൽ മുതകല്ലിമി അസ്ലൻ, അതൊരിക്കലും മുതകല്ലിമിനുണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ ഞാൻ അല്ലെങ്കിൽ ഞങ്ങൾ എന്നുള്ള അർത്ഥത്തിൽ ഒരിക്കലും ഈ അലിഫ് വാവ് നൂൻ എന്നീ ളമീറുകൾ നമ്മൾ ഉപയോഗിക്കാറില്ല. ബൽ മറിച്ച് ഇന്നമാ തകൂനുലിൽ ഗായിബി അവിൽ മുഖാത്തബി, തീർച്ചയായിട്ടും ഈ മൂന്ന് ളമീറുകളും ഗായിബിനിക്കും മുഖാത്തബിനിക്കും മാത്രമേ ഉണ്ടാവുകയുള്ളൂ. തമാമസ്സൽന, നമ്മൾ ഉദാഹരിച്ചതുപോലെ എന്നർത്ഥം.